ഇവരീ പൈസ എന്ത് ചെയ്തെന്ന് ഇതുവരെ ജനങ്ങളെ ബോധ്യപ്പെട്ടു. കാര്യം ബിരുദണത് കള്ളം മരണം, രാഷ്ട്രീയക്കാരെല്ലാരും കള്ളം മരണം. മരിച്ചു കഴിഞ്ഞാൽ ശവം കൊണ്ടുപോകാനായിട്ട് കോടതിയിലെ ജഡ്ജി ചീഫ് ജസ്റ്റിസ് കേൾക്കും ആദിവാസികളുടെ പരിഗണന. ഇവര് കുറെ പേര് ചുരുത്തിലുള്ള ആൾക്കാരിൽ എത്ര പേര് മരിക്കപ്പെട്ടു. ഇതൊക്കെ മാറ്റി ഒരുപാട് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പൈസക്ക് എന്ത് ഒന്ന് പോകണെടുക്കും. ഒരു പത്ത് പേരോട് സംസാരിക്കും. നമ്മുടെ ഒരു വാക്കിയപ്പോ അഭിമാനിക്കാൻ പറ്റുന്ന കൊച്ചി അപ്പുറത്ത് സൈഡിൽ കാണുമ്പോ ജസ്റ്റ് 200 മീറ്റർ ഇപ്പുറത്ത് മാത്രം നമ്മുടെ ഈ ദുരിത ഭൂമി. നമ്മുടെ ഒരു അമ്മച്ചി ഉണ്ട് ഇപ്പൊ. ഇപ്പൊ അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കാം, ഈ അമ്മച്ചി എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ളത്? വെല്ലപ്പോഴൊക്കെ പോട്ടുള്ളൂ. ഇത് ഇടിഞ്ഞു കുഴിഞ്ഞു പോയിട്ട് കുറേ നാളായി. ഇവരൊന്നും ഞങ്ങൾ തിരിഞ്ഞു നോക്കണില്ല. ഞങ്ങൾ ഓട്ട് ചെയ്യേണ്ടത് ഉറക്കും, പിന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ നിങ്ങൾ തിരിഞ്ഞു നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. ഞങ്ങൾക്കൊന്നും വേണ്ടി ഒന്നും ചെയ്തു തരാറില്ല. പാവപ്പെട്ടവര് എങ്ങനെ ജീവിക്കണമെന്ന് തിരക്കാറില്ല. കൃത്യസമയത്ത് ബോട്ടൊന്നും വരാ, അവർക്ക് തോന്നുന്നൊക്കെ വരും പോകും. ഒരു സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഒരു ബോട്ടില്ല. ഇല്ല, ഞങ്ങക്ക് പഴയ ബോട്ട് ഈ ഒരു ബോട്ടേ ഉള്ളൂ. അത് സമയത്തിന് ഇല്ലെങ്കിൽ അതും ഇല്ല. ഉണ്ടാവൂല ബോട്ട്. മിഞ്ഞാന്ന ബോട്ട് ഉണ്ടായിരുന്നില്ല. വീടുകളിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ തീരുമ്പോ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങനെയെങ്കിലും എറണാകുളത്ത് പോകണം. അതിനായി ബോട്ട് കാത്തു നിൽക്കണത് ഞങ്ങൾ. അല്ല, അപ്പൊ ആ സമയത്ത് ബോട്ട് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒന്നും മേടിക്കാൻ പറ്റും. മേടിക്കാൻ പറ്റൂല. അത്രക്ക് ഒരു ദയനീയ അവസ്ഥയാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും കണ്ണൂർ കാത്ത അധികാരികൾ ഉണ്ടെങ്കിൽ കണ്ണൂർ ഈ നമ്മുടെ ഈ പാൽ ഇങ്ങോട്ട് മുട്ടണ്ട പാലൂരുടെ ഫാറ്റൊക്കെ ഈ പുഴ നികത്തി ഉണ്ടാക്കിയ ഫാറ്റുകളാണ് ഇതൊക്കെ. ഇങ്ങോട്ട് ഒരു പാലം വരാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഈ സ്ഥലമൊക്കെ വലിയൊരു മേടിച്ചിട്ട് സ്ഥലമൊക്കെ ആരൊക്കെ മേടിച്ചിട്ട് എനിക്കറിയില്ല. ആരാണ്ടൊക്കെ കണ്ടണ എറണാകുളത്തുള്ള ആരാണ്ട് മേടിച്ചിട്ട് സ്ഥലമൊക്കെ ഇതൊക്കെ ഈ കിടക്കണൊക്കെ ഇവിടെ ഒക്കെ. പക്ഷെ തിരിഞ്ഞു നോക്കാറില്ല അവരാരും. അതാണ് നമ്മുടെ എറണാകുളത്തിന്റെ തൊട്ട് കീഴ് കിടക്കുന്ന സ്ഥലം അധികാരികൾ കണ്ണൂർ നിന്ന് കാണണമെങ്കിൽ പിന്നെ എന്തെന്നാ കാണുന്നത്? ഈ പാലും ഇങ്ങോട്ട് മുട്ടുന്ന പാലാറും എല്ലാവരും ഓടത്തോട്ട് പോയി. ഇങ്ങോട്ട് മുട്ടിട്ടേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ അഞ്ഞ്. അപ്പൊ ഇവിടെ അറിയാൻ പാടില്ല അഞ്ഞോട് മുട്ടോൻ പറഞ്ഞിരിക്കണേന്ന്. അതാണ് ആരാനില്ല അരങ്ങാഞ്ഞാരെന്തോന്ന്. അതും എല്ലാവരും ഓടത്തോട്ട് പോയി. സർവീസ് ഇവിടെ വേണമല്ലേ? ബോട്ട് ഇല്ലെങ്കിൽ ചെറിയ പാലം ഞങ്ങൾക്ക് കിട്ടാൽ മതി. ഞങ്ങൾക്ക് ആരെങ്കിലും പാടില്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാം. വഞ്ചി എപ്പോഴും കുഴഞ്ഞു പോയാൽ പെണ്ണുങ്ങൾക്ക് ആ കുറയാൻ പാടില്ല. ആണുങ്ങൾ എപ്പോഴും ഉണ്ടാകുമോ? അവർ പണിക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ പാലം മതിയായിരുന്നു. ഇത് അവിടെ നിങ്ങൾ മുട്ടാനുള്ള പാലം ഉള്ളൂ. ഇതാ പാറ്റിൻ്റെ അവിടെ നിങ്ങൾ മുട്ടാനുള്ള പാലം മുട്ടാൽ മതി. ചെറിയൊരു പാലം മതി. അത് ഇന്ന് വരട്ടെ ചെയ്തിട്ടില്ലായിരുന്നു. കണ്ണൊന്നും തുറക്കണില്ലാരും വരാറുമില്ല. തിരിഞ്ഞു നോക്കാറില്ല ഞാട്. ഇതാണ് നമ്മുടെ അമ്മച്ചി പറഞ്ഞത്. ഇവിടെ ഒരു ബോട്ട് സർവീസ് പോലും സമയത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാഴ്ച. ആകെ ഒരു ബോട്ടാണ്. ആ ബോട്ട് സമയത്തിന് പോലും ഇവിടെ എത്തുന്നില്ല. ഇവരുടെ വീട്ടിലുള്ള അവശ്യ സാധനങ്ങൾ തീർന്നാൽ പോലും മേടിക്കാനായിട്ടുള്ളൊരു സംവിധാനം പോലും നമ്മുടെ ഈ തുരുത്തിലില്ല. ഒരു ചെറിയ കടയോ അല്ലെങ്കിൽ ഒരു എന്തിനു പറയണം, ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം പോലും നമ്മുടെ ഈ തുരുത്തിലില്ല എന്നുള്ളത് വളരെ ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഭയങ്കര വിഷമമായി പോയി കൊച്ചിന്. അതായത് അവര് ഇന്നലെ അങ്ങനെ വിട്ടോട്ട് പോയി കൊച്ചിന് നോക്കാൻ പറ്റാന്നിട്ട്. അവര് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഭയങ്കര പേടിച്ചാണ് ഇവിടെ കഴിയുന്നത്. കാരണം ഈ റോട്ടിൽ കൂടെ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു അവസ്ഥയിലാണ്. കുഞ്ഞു കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ വെള്ളത്തിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. അപ്പൊ ഏത് സമയവും മാതാപിതാക്കളുടെ കണ്ണ് എത്തിന്നിരിക്കില്ല. കാരണം അകത്തുള്ള ജോലികളിലായിരിക്കും. അപ്പൊ കുട്ടികള് ഒന്ന് കളിച്ച് കളിക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ വേണം നമുക്ക് പറയാം. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് വീഴും. ആ ഒരു അവസ്ഥയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. നല്ല ബുദ്ധിമുട്ടാണ്. കൊച്ചി ആനങ്ങും പണിയും അങ്ങാടി പോകുള്ളൂ. ആ കൊച്ചി രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ വീഴ്ച. എന്റെ ബുദ്ധിമുട്ടാണ്. എന്റെ മോനിട്ട് കൊണ്ടുപോട രാത്രി പകലും കൊണ്ടുപോടുന്ന ഇപ്പൊ കുറവ് മാറി. കൊച്ചിന് ചെറിയ കൊച്ചാണ്, 2.5 വയസ്സായി കൊച്ചാണ്. എന്തായാലും ഞങ്ങളിത് മാക്സിമം അധികാരികളിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇത് കുറെ പാടുപെട്ട് ഇവിടെങ്കിലും ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കടന്ന് ഇതവിടെ പോയി ഒരു പാലം വരാൻ വേണ്ടി. വെള്ളത്തിൽ കയറി സർവ കുഞ്ഞുങ്ങളെ എല്ലാം അടക്കം വെള്ളത്തിൽ പോയി കിടന്ന്. എന്നിട്ടും കൂടി ഒരു ആക്കും കണ്ണുറക്കണില്ലായിരുന്നു. അവരിക്കടെ കാര്യമൊക്കെ അവരങ്ങോട്ട് പോകും. കുറെ പോലീസുകാരെ വിളിച്ചു വരുത്തി. കുറെ അവര് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവര് അങ്ങോട്ട് പോകും. പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കില്ല, ഒറ്റൊന്നും തിരിഞ്ഞു നോക്കാറില്ല. അപ്പൊ എന്തായാലും ഈ വാർത്ത ഞങ്ങൾ മാക്സിമം അധികാരികളിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കും കേട്ടോ.
അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങള് കൊച്ചിങ്ങളെ വളർത്താൻ പറ്റില്ല ഞങ്ങൾക്ക്. എപ്പോഴും വെള്ളത്തിൽ പോക്കെല്ലാം വല്ലതും വന്നു പോയി ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ള കൊച്ചിങ്ങോലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും കണ്ണേറ്റിയെന്നൊരു എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലുള്ള ഇതില്ല നോക്കാനുള്ള. അതുകൊണ്ട് കൊച്ചി എപ്പോഴും വെള്ളത്തിൽ പോകുമ്പോൾ മരുമോളായും കാരണം ഒച്ചെടുക്കും കൊച്ചിങ്ങനെ നോക്കണില്ല പറഞ്ഞിട്ട്. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ തീർച്ചയുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അധികാരികള് അവിടെ നോക്കിയാൽ കാണാവുന്ന ഒരു കണ്ണത്തെ സ്ഥലത്താണ് ഇത്ര ഒരു സൗകര്യം ഇല്ലാത്ത രീതിയിൽ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇനിയും ഇതിനെതിരെ അധികാരികൾ കണ്ണുറക്കാതിരുന്നത് വളരെ ഒരു ദയനീയമായ ഒരു അവസ്ഥ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാക്സിമം ഞങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കും, എല്ലാ ജനങ്ങളും ഇവരുടെ ഒരു ദുരിത കാഴ്ച കാണണം. എങ്കിൽ മാത്രമേ നമ്മുടെ അധികാരികൾക്ക് എന്തെങ്കിലും ഇതിനോട് ഒരു ദയ തോന്നി എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ.